Hi friends, ellavarkum MayaMia Kitchen like swagatham. Nammal indu cheyan povunnathu ellavarkum valare tasty aayittu kuranju chelavil eluppathil cheyidukkuvan pattuna oru special pachoru aanu. Rationery undo veettile enna ve koduthu. Namukku indu thodangam. Nammal eduthirikkunnathu 1 kg ariyude rationeryude choru aanu. Kanniyullella utti kalanju dry aakki vechirikkana. ഒരു അലുമിനിയം പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചു കൊടുത്തു ഗ്യാസ് ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിനകത്തോട്ട് ആ ചോറ് ഇട്ട് കൊടുത്തു നമ്മൾ ഒരു തേങ്ങയാണ് ഇതിന് ആവശ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യം അടിച്ചു വെച്ച പാൽ മാറ്റി വെച്ചു അതിനുശേഷം അതിലോട്ട് അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ എടുത്തതാണ് ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് രണ്ടാം പാലാണ് ഇനി ഗ്യാസ് ഓൺ ചെയ്യാം ഇനി ഇതൊന്ന് തിളച്ചു വരണം തിളച്ച് വരണവരെ വെയിറ്റ് ചെയ്യാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അര കിലോ ശർക്കര നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് വെള്ളം ഒഴിച്ച് അടപ്പിൽ വെച്ച് ഉരുക്കി അരിച്ചെടുത്തതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നല്ലോണം തിള വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം എടുത്തു വെച്ച ഒന്നാം പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് പാലാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ട് യോജിപ്പിക്കണം ഒരുപാട് തിളയ്ക്കണ്ട ചെറിയ തീയിൽ തന്നെ ഇട്ട് ഒന്ന് യോജിപ്പിച്ചാൽ മാത്രം മതി ഇനി ഇതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ട് നാല് ഏലക്കയും കാൽ സ്പൂണും നല്ല ജീരകവും ചേർത്ത് പൊടിച്ചു വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് യോജിപ്പിക്കണം ഇനി ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിലോട്ട് എടുത്തു വെച്ചു അതിലോട്ട് ഒരു 3 സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തു അത് ചൂടായി വരട്ടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കാഷ്നട്ടും റൈസിൻസ് ഇട്ട് കൊടുക്കണം നന്നായിട്ട് വറക്കണം വറുത്ത് ബ്രൗൺ കളർ ആവണം അതിനുശേഷം നമ്മൾക്ക് കോരി മാറ്റണം ഇനി ഇതിലോട്ട് നമ്മൾ തേങ്ങാക്കൊത്താൻ ഇട്ട് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ നന്നാക്കി വെച്ചതാണ് അതിട്ട് കൊടുത്തു നന്നായിട്ട് അതും ബ്രൗൺ കളറാകണം ഇതേപോലെ ഈ കളറാവുമ്പോൾ അതും കോരി മാറ്റണം ഇനി നമ്മൾക്ക് ഗീയും വറുത്ത് വെച്ച എല്ലാ ചേരുവകളും ചേർത്ത് പാച്ചോറിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് യോജിപ്പിക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പാച്ചോറ് റെഡിയായി നമുക്ക് തേങ്ങാപ്പാലും ഗീയും ശർക്കരയും ഏലക്കയെല്ലാം ചേർന്ന ഒരു കിടിലൻ പാച്ചോറ് റെഡിയായി നമുക്ക് ചൂടോടെ കഴിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണേ മയ മിയ കിച്ചൻ്റെ അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്